പിരിച്ചുവിടാൻ തന്നെ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന മുഴുവൻ പേരിൽ അറിയപ്പെടുന്ന BSNL തീരുമാനിച്ചു. അവർക്ക് നിർബന്ധ പെൻഷൻ നൽകാതിരിക്കാൻ കാരണം കാണിച്ചുകൊണ്ട് കാരണം ഉണ്ടെങ്കിൽ കാണിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഷോ കോസ് നോട്ടീസ് കൊടുത്തു എന്നാണ് പത്രത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. രഹന ഫാത്തിമ ചെയ്ത തെറ്റെന്താണ് കുറ്റമെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. ഈ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീംകോടതിയുടെ വിധി വന്നപ്പോൾ ആ വിധി വന്നത് സെപ്റ്റംബർ 27 2018 സെപ്റ്റംബർ 27 ആ സെപ്റ്റംബർ 27 വിധി വന്ന ഉടനെ പിന്നെ ശബരിമല തുറന്നത് തുലാമാസ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ്. 2018 തുലാമാസ പൂജ, ആ തുലാമാസ പൂജയ്ക്ക് വേണ്ടി നട തുറന്ന സന്ദർഭത്തിൽ ഇരുമുടിക്കെട്ട് വേണ്ടി ശബരിമലയിൽ ദർശനം നടത്താൻ എത്തിയ ഒരു ധീര വനിതയാണ് രഹന ഫാത്തിമ. അവർ മുസ്ലിം സമുദായത്തിലാണ് ജനിച്ചതെങ്കിലും പിന്നീട് മതവിശ്വാസം ഉപേക്ഷിച്ചു, മതരഹിതയായിട്ട് ജീവിക്കുക. ശബരിമലയിൽ അങ്ങനെ ഇന്ന സമുദായക്കാർക്കേ പോകാവുന്നൊന്നുമില്ല. ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, മുസ്ലിങ്ങൾക്കും, ബുദ്ധമതക്കാർക്ക്, സിഖുകാർക്കും ആർക്കും പോകാം. യഹൂദന്മാർക്കോ അല്ലെങ്കിൽ പാഴ്സികൾക്കോ വരെ പോകുന്നതിന് ഒരു തടസ്സമില്ല. മതവിശ്വാസം ഉള്ളവർ തന്നെ പോകുന്നില്ല. ഇരുമുടിക്കെട്ടുള്ള ആർക്കും ശരണം വിളിച്ച് ശബരിമലയ്ക്ക് പോകാവുന്നതാണ്. അതല്ല, രഹന ഫാത്തിമ ഈ സുപ്രീം കോടതി വിധിയിൽ നിന്ന് ആവേശം കൊണ്ട് ഇരുമുടിക്കെട്ടുമേറ്റി ശബരിമല സന്നിധാനത്തിലേക്ക് പുറപ്പെട്ടു. ഏതാണ്ട് പമ്പയിലെത്തിയപ്പോൾ BJP ഭാഗത്ത് വലിയ പ്രകോപനമുണ്ടായി. അത് നമ്മുടെ IG ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് വ്യൂഹം ഇവർക്ക് അകമ്പടി സേവിച്ച് അവരും ശബരിമല സന്നിധാനം വരെ എത്തി. 18-ാം പടി കയറാൻ പറ്റില്ല. 18-ാം പടി കീഴടക്കിയ ആദ്യത്തെ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ എന്ന് പറയുന്നത് 18-ാം പടി അല്ല, ശബരിമല സന്നിധാനത്തിലെത്തിയ ആദ്യത്തെ ധീരവനിതകൾ എന്ന് പറയുന്നത് ബിന്ദു അമ്മിണിയും കനകദുർഗയുമാണ്. നമുക്കറിയാം January 2 ഇവര് കുറച്ച് തുലാമാസ പൂജയ്ക്കാണ് ഈ സാഹസത്തിൽ ഉൾപ്പെട്ടത്. വലിയ വിവാദമുണ്ടായി. ആ സമയത്ത് നമ്മുടെ മഹാനായ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിരിക്കുക. അതുകൊണ്ട് കൃത്യമായ ഒരു ഓറിയന്റേഷൻ പോലീസിനും ഉണ്ടായിരുന്നില്ല. കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ അങ്ങനെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയജാതീതനാകുന്ന ഒരാളാണ് ദേവസ്വം മന്ത്രി. അദ്ദേഹം പറഞ്ഞു ആക്ടിവിസ്റ്റുകൾക്കുള്ള സ്ഥലമല്ല ശബരിമല എന്ന് പറഞ്ഞ് ഇവരെ ദുരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ പോലീസ് അകമ്പടിയോടുകൂടി തന്നെ രഹന ഫാത്തിമ പടിയിറങ്ങി. അങ്ങനെ അവർക്ക് ശബരിമല ദർശനം നടത്താൻ കഴിഞ്ഞു. ഏതായാലും ശബരിമല ദർശനം ഇപ്പോഴത്തെ നിലയ്ക്ക് സാധ്യവുമല്ല. കാരണം സുപ്രീംകോടതി ഊരിയ വാള ഉറയിൽ ഇട്ടു. നമുക്കറിയാം പുനഃപരിശോധന ഹർജി എന്നൊക്കെ പറഞ്ഞ് പല അഭ്യാസങ്ങളും പല സർക്കസുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ സന്ദർഭത്തിൽ തന്നെ ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ രഹന ഫാത്തിമയ്ക്കെതിരെ പരാതി കൊടുത്തു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവിടെ സമാധാന ഭംഗം ഉണ്ടാക്കാൻ ശ്രമിച്ചു, മതവികാരം പുറപ്പെടുത്താൻ ശ്രമിച്ചു എന്നതുകൊണ്ട് അത് അവരെ അറസ്റ്റ് ചെയ്ത് ഏതാനും ദിവസങ്ങൾ പാവം ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഇവരെ BSNL സസ്പെൻഡ് ചെയ്തു. കാരണം ഇതുപോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ക്രിമിനൽ കേസിൽ പ്രതിയായാൽ അത് കഴിഞ്ഞ് ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് സസ്പെൻഷൻ. അങ്ങനെ സസ്പെൻഷനിലായിരുന്നു. ഇതുവരെ തിരിച്ചെടുത്തിരുന്നില്ല. തിരിച്ചെടുത്തിട്ടില്ല എന്നുള്ള കാര്യം പോലും ഞാൻ ഈ പത്രവാർത്ത കണ്ടപ്പോഴാണ് അറിഞ്ഞ്. രഹന ഫാത്തിമ സസ്പെൻഷനിലായിരുന്നു, ഇപ്പോഴും സസ്പെൻഷനിലാണ്. അതിനിടയ്ക്ക് അവർക്കെതിരെയുള്ള കുറ്റാരോപണങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തു. അവർക്ക് നിർബന്ധ പെൻഷൻ കൊടുക്കാനായിട്ട് ഇപ്പോൾ തീരുമാനമായിരിക്കുക. അതിന് ഈ ഷോ കോസ് നോട്ടീസിലുള്ള മറുപടി കൂടി കിട്ടിക്കഴിഞ്ഞാൽ സർവീസിൽ നിന്ന് പുറത്താക്കും, പിന്നെ പെൻഷൻ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ ഒരു സന്ദർഭത്തിലേക്ക് പോകണം. രഹന ഫാത്തിമയ്ക്ക് ഇങ്ങനെ പെൻഷൻ പറ്റാനുള്ള പ്രായമൊന്നുമായിട്ടില്ല. കാരണം ശബരിമലയ്ക്ക് പോകാനുള്ള പ്രായം തന്നെ ആയിട്ടില്ല. ചെറുപ്രായത്തിൽ ശബരിമല കയറാൻ പോയി എന്നുള്ള അവർ ചെയ്ത തെറ്റ്. അപ്പോൾ ഏതാണ്ട് ഇപ്പോഴത്തെ രാജ്യം ഭരിക്കുന്ന BJP സർക്കാരായതുകൊണ്ടും ടെലികോം ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് BSNL എന്നുള്ളതുകൊണ്ട് അവർക്ക് ഈ പിരിച്ചുവിടലിൽ കുറഞ്ഞ ശിക്ഷ ഒന്നും കിട്ടുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്റെ ചോദ്യം അതല്ല. ഇവിടെ രഹന ഫാത്തിമയെ പോലെ ഒരു ധീര വനിത, ഒരു നവോത്ഥാന നായിക കേരള സർക്കാരിന്റെ ഈ ചപ്പടാഴ്ച വിശ്വസിച്ച് പിണറായി സഖാവ് രക്ഷിക്കും എന്ന് കരുതി, അല്ലെങ്കിൽ ശബരിമല കയറി കഴിഞ്ഞാൽ വലിയ ഓർഡർ ഓഫ് ലെനിൻ പോലെ എന്തെങ്കിലും വലിയ ബഹുമതി കിട്ടും, വീരശൃംഖല കിട്ടും, പട്ടുമുളയിൽ ലഭിക്കും എന്ന് വിചാരിച്ചു, നവോത്ഥാന നായികയായിട്ട് പ്രകീർത്തിക്കപ്പെടും എന്ന് തെറ്റിദ്ധരിച്ച് ശബരിമല കയറാൻ പോവുകയും അതിന്റെ ഫലമായി ക്രിമിനൽ കേസിൽ പ്രതിയാവുകയും സസ്പെൻഷനാവുകയും അന്വേഷണം നേരിടുകയും ഏറ്റവും അവസാനം നിർബന്ധ പെൻഷൻ വാങ്ങിച്ച് വീട്ടിൽ പോയിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ സർക്കാരിനോട് ഉത്തരവാദിത്വം ലഭിക്കണം. സാധാരണ ഈ പോലീസ് ലോക്കപ്പിൽ വെച്ച് കൊല്ലപ്പെടുന്ന ആളുകൾക്കൊക്കെ അവരുടെ ഭാര്യമാർക്ക് സർക്കാരിൽ ജോലി കൊടുക്കുകയും അവർക്ക് 10 ലക്ഷം രൂപ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വരാപ്പുഴ ലോക്കപ്പിൽ കൊല്ലപ്പെട്ട ശ്രീജിത്തിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു. നെടുങ്കണ്ടത്ത് കൊല ചെയ്യപ്പെട്ട രാജകുമാറിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു. അങ്ങനെ മറ്റു പലർക്കും ജോലി കൊടുത്തായിട്ട് നമുക്കറിയാം. ഈ ശ്രീറാം വെങ്കട്ടരാമന് ഓടിച്ച കാറിടിച്ച് മരിച്ച KM ബഷീറിന്റെ ഭാര്യയ്ക്ക് മലയാള സർവകലാശാലയിൽ കൊടുത്തു. മറ്റു പലർക്കും ജോലി കൊടുത്തായിട്ട് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ BSNL നിന്നും പുറത്താക്കപ്പെടുന്ന രഹന ഫാത്തിമയ്ക്ക് കേരള ഗവൺമെന്റിനോട് ജോലി ഇടാനുള്ള അർഹതയില്ല. രണ്ടാമത് ഇവർ ഇതുവരെ അനുഭവിച്ച കഷ്ടനഷ്ടങ്ങൾ
മനോവേദന അപമാനം ഒക്കെ പരിഗണിക്കുമ്പോൾ ഒരു 10 ലക്ഷത്തിൽ കുറയാത്ത ഒരു സംഖ്യ നഷ്ടപരിഹാരമായിട്ട് കേരള ഗവൺമെന്റിൽ നിന്ന് സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്ന് കൊടുക്കാം, ദേവസ്വം വകുപ്പിൽ നിന്ന് കൊടുക്കാം, അല്ല സാംസ്കാരിക വകുപ്പിൽ നിന്ന് കൊടുക്കുന്നതിന് വിരോധമില്ല. ഏതെങ്കിലും ഒരു വകുപ്പിൽ നിന്ന് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യതയില്ല. സത്യം പറഞ്ഞാൽ ഈ വിഷയം ഈ നാട്ടിലെ ബുദ്ധിജീവികളുടെയും ചിന്തകന്മാരുടെയും സർക്കാരിൻ്റെയൊക്കെ മുന്നിൽ സമർപ്പിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ബി എസ് എൻ എല്ലിൽ നിന്ന് രഹനയ്ക്ക് ഒരു കാരണവശാലും നീതി പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇവിടുത്തെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി ബാലനാവട്ടെ, ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാകട്ടെ, അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന നമ്മൾ ടീച്ചറമ്മ എന്ന് വിളിക്കുന്ന ശൈലജ ടീച്ചറാവട്ടെ, ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇരട്ട ചങ്കര മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരിയെ ഇങ്ങനെ ഒരു പുലിവാല് പിടിപ്പിച്ച, ഇവരെ സസ്പെൻഷനിലേക്ക് നയിച്ച, അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടലിലേക്ക് നയിച്ച ഈ സർക്കാരിന്, ഈ ബുദ്ധിജീവികൾക്കും നവോത്ഥാനവാദികൾക്കും, വെള്ളാപ്പള്ളി നടേശൻ, പുന്നല ശ്രീകുമാർ അടക്കമുള്ള ചിന്തകന്മാർക്കും, നവോത്ഥാന സമിതിക്കാർക്കും ഒന്നും ഈ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള ചുമതല സാംസ്കാരിക നായകർക്കില്ല. ബി ആർ പി ഭാസ്കർ എന്ത് പറയുന്നു, സച്ചിദാനന്ദൻ എന്ത് പറയുന്നു, ഡോക്ടർ ദേവിക എന്ത് പറയുന്നു, ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. ഒരു ചെറുപ്പക്കാരിയെ ഇങ്ങനെ പുലിവാലി പിടിപ്പിച്ച് അവരുടെ തൊഴിലില്ലാണ്ടാക്കിയതിനു ശേഷം നിങ്ങളൊക്കെ ദന്തഗോപുരത്തിൽ തന്നെ ഇനിയും തുടർന്ന് താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഇതിനൊക്കെ വ്യക്തമായൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ എളിയ ശ്രമം. ഇവിടെ പണ്ട് കുമാരനാശാൻ പറഞ്ഞ പോലെ ഇപ്പാഴുപാട്ടാകും എളിയ വിജ്ഞാപനം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും.